ഹായ് എവ്രി വൺ, ഒ ഇ ടി എങ്ങനെ സെൽഫ് പ്രിപ്പറേഷൻ ചെയ്യാം? നിങ്ങൾക്ക് ഒ ഇ ടി റെഗുലർ കോച്ചിങ്ങിന് പോകാൻ താല്പര്യമുണ്ടായിരിക്കും, പക്ഷേ സമയക്കുറവ് കൊണ്ട് എക്സ്പെഷ്യലി എബ്രോഡൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ജോലി തിരക്ക് കൊണ്ട് അതിന് സാധിക്കുന്നില്ല. അങ്ങനെയുള്ളവർക്ക് എങ്ങനെ ഒ ഇ ടി സെൽഫ് പ്രിപ്പറേഷൻ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. വോട്ട് ഈസ് ഒ ഇ ടി? ഒ ഇ ടി ഈസ് ഒക്യുപ്പേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ്. ഒ ഇ ടി ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് പ്രിഫറഡ് ആയിട്ടുള്ള ടെസ്റ്റാണ്. ഒ ഇ ടി എക്സാമിന് 4 മോഡ്യൂൾസ് ആണുള്ളത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. ഒ ഇ ടി റൈറ്റിംഗ് ആണ് എല്ലാവരും കുറച്ച് ഡിഫിക്കൾട്ട് ആണെന്ന് പറയുന്ന മോഡ്യൂൾ. പക്ഷേ റൈറ്റിംഗ് അത്ര ഡിഫിക്കൾട്ട് ആണോ? ഒരിക്കലുമല്ല. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ ഒ ഇ ടി റൈറ്റിംഗിന് റിക്വയർഡ് സ്കോർ കിട്ടാവുന്നതേ ഉള്ളൂ. എന്താണ് ഒ ഇ ടി റൈറ്റിംഗ്? ഒ ഇ ടി റൈറ്റിങ്ങിന് നമുക്ക് 45 മിനിറ്റ്സ് ആണ് കിട്ടുന്നത്. ഫസ്റ്റ് 5 മിനിറ്റ്സ് എന്ന് പറയുന്നത് റീഡിങ്ങിന് വേണ്ടി മാത്രമുള്ളതാണ്. അത് കഴിഞ്ഞിട്ടുള്ള 40 മിനിറ്റ്സ് നമുക്ക് ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം, അതർവൈസ് നമുക്ക് എഴുതാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇറ്റ് ഡിപ്പെൻഡ്സ്. ആദ്യം ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ നമ്മൾ എന്താണ് വായിക്കേണ്ടത്? ആദ്യം കേസ് നോട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ലാസ്റ്റ് റൈറ്റിംഗ് ടാസ്ക് എന്ന് കൊടുത്തിട്ടുണ്ട്, ഒരു 3-4 ലൈൻ വരെ. ആദ്യം നമ്മൾ വായിക്കേണ്ടത് റൈറ്റിംഗ് ടാസ്ക്കാണ്. ആ റൈറ്റിംഗ് ടാസ്കിൽ നമുക്ക് മനസ്സിലാവും ഈ ലെറ്റർ ആർക്ക് എഴുതേണ്ടതാണ്, എന്താണ് ഇതിൻ്റെ പേർപ്പസ്. വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ദ ലെറ്റർ? റൈറ്റിംഗ് കേസ് നോട്ട് നമ്മളൊരു 4-5 ടൈംസ് എങ്കിലും വായിക്കണം. എന്തുകൊണ്ടാണ് നമ്മൾ ഈ റൈറ്റിംഗ് കേസ് നോട്ട് 4-5 ടൈംസ് വായിക്കേണ്ടത്? എന്നാലും നമുക്ക് ആ ലെറ്ററിനെ കുറിച്ച് ഒരു ഓവറോൾ ഐഡിയ കിട്ടത്തുള്ളൂ. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇത് കേസ് നോട്ട് പല ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഒരു ഡേറ്റ് കൊടുത്തിരിക്കുക 14/5/2017, അതിന് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അടുത്ത ഡേറ്റ് കൊടുത്തിരിക്കുന്നത് 15/5/2018 എന്നാണ്. നമ്മൾ ഒറ്റൊരു തവണ വായിക്കുന്നെങ്കിൽ നമ്മൾ വിചാരിക്കും ഇത് 1 ഡേയുടെ ഗ്യാപ്പേ ഉള്ളതെന്ന്, പക്ഷേ ഒരു 1 ഇയറിൻ്റെ ഗ്യാപ്പാണുള്ളത്. ഓക്കെ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ കേസ് നോട്ട് ഒരു 4-5 ടൈംസ് എങ്കിലും വായിക്കണം, എന്നാലും നമുക്ക് ആ ക്വസ്റ്റിനെ കുറിച്ച് ഒരു ഓവറോൾ ഐഡിയ കിട്ടത്തുള്ളൂ. ഇപ്പം നമ്മൾ നമ്മുടെ കേസ് നോട്ട് വായിച്ചു, നമുക്കൊരു ഓവറോൾ ഐഡിയ കിട്ടിയ കേസ് നോട്ടിനെ കുറിച്ച്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കേണ്ടത് ആർക്കാണ് ഈ ലെറ്റർ എഴുതേണ്ടതെന്നാണ്. ചിലപ്പോൾ നമുക്കിതൊരു സോഷ്യൽ വർക്കറിന് എഴുതേണ്ട ലെറ്റർ ആയിരിക്കാം, ഫിസിയോതെറാപ്പിസ്റ്റിനായിരിക്കാം, ഡോക്ടറിനായിരിക്കാം, അതും അല്ലെങ്കിൽ ഒരു നേഴ്സിംഗ് സൂപ്രണ്ടൻ്റിനായിരിക്കാം. ഓക്കെ, അതനുസരിച്ചാണ് നമ്മൾ ഡാറ്റ സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു സോഷ്യൽ വർക്കറിനാണെങ്കിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് സോഷ്യൽ ഹിസ്റ്ററിയിലാണ്. അതുപോലെ ഓരോ ആൾക്കാരനുസരിച്ച് നമ്മൾ ഡാറ്റ സെലക്ട് ചെയ്യേണ്ടത് ഡിഫറെൻ്റാണ്. പിന്നെ ഒ ഇ ടി IELTS കമ്പയർ ചെയ്യുമ്പോൾ റൈറ്റിംഗ്, ഒ ഇ ടി റൈറ്റിംഗ് വളരെ ഈസിയാണ്. കാരണം IELTS എന്ന് പറയുമ്പോൾ നമ്മൾ ശൂന്യതയിൽ നിന്നാണ് നമ്മൾ കണ്ടൻറ്റ് ഉണ്ടാക്കി എഴുതേണ്ടത്. പക്ഷേ ഒ ഇ ടി നമ്മുടെ ഫ്രണ്ടിലുണ്ട്, ഒ ഇ ടി റൈറ്റിംഗ് ടാസ്ക് നമ്മുടെ ഫ്രണ്ടിലുണ്ട്. നമ്മളത് കറക്റ്റായിട്ടുള്ള ഡാറ്റ സെലക്ട് ചെയ്ത് അത് എഴുതുന്നതിലാണ് ഇതിൻ്റെ കാര്യം. IELTS ആണെങ്കിൽ നമ്മൾ ശൂന്യതയിൽ നിന്നാണ് ഇത് ഉണ്ടാക്കുന്നത്. പക്ഷേ ഒ ഇ ടി റൈറ്റിംഗ് കേസ് നോട്ട് നമ്മുടെ ഫ്രണ്ടിലുണ്ട്, അതുപയോഗിച്ച് നമ്മൾ എഴുതിയാൽ മതി. ഒ ഇ ടി റൈറ്റിങ്ങിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കണക്റ്റീവ്സ് യൂസ് ചെയ്യുന്നവരാണ്. റൈറ്റിങ്ങിൽ നമ്മൾ ഒത്തിരി കണക്റ്റീവ്സ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല, ഒരു 2 അല്ലെങ്കിൽ 3 കണക്റ്റീവ്സ് തന്നെ ധാരാളം. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഓർഗനൈസേഷൻ. ഓക്കെ, കറക്റ്റ് ഡേറ്റ് ആണോ എഴുതിയിട്ടുള്ളത്, കറക്റ്റ് റെസിപ്പിയൻറ്റിന് ആവശ്യമുള്ള ഇൻഫോർമേഷൻ ആണോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്, അത് ഒരു ഓർഗനൈസ്ഡ് ആണോ, ഇതൊക്കെയാണ് നമ്മൾ ഒ ഇ ടി റൈറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത്. ഇത്രയൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ഒരു ബി ഗ്രേഡ് ലെറ്റർ എഴുതാൻ വേണ്ടി സാധിക്കും. എന്താണ് ഒ ഇ ടി ലിസണിങ്? ഒ ടി ലിസണിങ്ങിൽ നമുക്ക് 3 സെക്ഷൻസ് ആണുള്ളത്, പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി. ഓക്കെ, ടോട്ടൽ ഒ ഇ ടി ലിസണിംഗ് എന്ന് പറയുന്നത് 40-45 മിനിറ്റ്സ് ആണ്. ഓക്കെ, നമുക്ക് എന്താണ് പാർട്ട് എ എന്ന് നോക്കാം. പാർട്ട് എ എന്ന് പറയുന്നത് കൺസൾട്ടേഷൻ എക്സ്ട്രാക്റ്റ് ആണ്. ഇത് പേഷ്യൻ്റ് ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നത്, ഒരു ന്യൂറോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഒബ്സ്റ്റെട്രിഷ്യൻ, ഇവരാരെങ്കിലും ആയിട്ടൊരു കൺസൾട്ടേഷനാണ്. അതിൽ 2 കൺസൾട്ടേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, പാർട്ട് എയിൽ നമുക്ക് 24 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ 2 കൺസൾട്ടേഷൻ, ടോട്ടൽ 24 ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതിൽ ഒരു ഫസ്റ്റ് എക്സ്ട്രാക്റ്റിൽ 12 ക്വസ്റ്റ്യൻസ്, സെക്കൻഡ് എക്സ്ട്രാക്റ്റിൽ നെക്സ്റ്റ് 12 ക്വസ്റ്റ്യൻസ്. ഒ ഇ ടി ലിസണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, ആ എക്സ്ട്രാക്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു 30 സെക്കൻഡ്സ് ഗ്യാപ്പ് ഉണ്ട്. ആ 30 സെക്കൻഡ് ഗ്യാപ്പ് നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം? ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ അകത്തെ കീവേഡ്സ് ആണ്. ഓക്കെ, കുറേ കീവേഡ്സ് ആണ്, അതൊക്കെ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ആ ആൻസർ കണ്ടുപിടിക്കാൻ ഒത്തിരി ഈസി ആയിരിക്കും. അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത് ഗസ് വർക്കാണ്.
ഗസ്വർക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക്കാണ് ലിസണിങ് അതെങ്ങനെയാണ് ഫോർ എക്സാമ്പിൾ ഇൻറ്റൻസ് എന്ന് കാണുവാണെങ്കിൽ ഒരു ഗ്യാപ്പുണ്ട് ഇൻറ്റൻസ് പെയിൻ ആയിരിക്കാം ഓക്കെ അങ്ങനെ നമ്മൾ ഗസ് ചെയ്ത് വെക്കാം ഏകദേശം ഇതായിരിക്കാം ആൻസർ വരുന്നത് എന്നുള്ളത് അടുത്ത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് പങ്ക്ച്വേഷൻസിലാണ് പങ്ക്ച്വേഷൻസ് എന്ന് പറയുമ്പം കോമ ഇൻറ്റൻസ് പെയിൻ പറഞ്ഞു അത് കഴിഞ്ഞൊരു കോമയുണ്ട് അടുത്തത് എബ്ഡോമിനൽ ഓക്കെ ദർ ഇസ് എ ഗ്യാപ്പ് എബ്ഡോമിനൽ ഡിസ്കംഫോർട്ട് ആയിരിക്കാം അങ്ങനെയുള്ള പങ്ക്ച്വേഷൻസും നമ്മൾ നോട്ട് ചെയ്യണം ഈ 30 seconds നമ്മൾ നോട്ട് ചെയ്യേണ്ടത് കീവേഡ്സ് പിന്നെ ഫോക്കസ് ഓൺ പങ്ക്ച്വേഷൻസ് പിന്നെ ഗസ് വർക്ക് പാർട്ട് എയിൽ നമ്മൾ ഫില്ലിംഗ് ദ ബാങ്ക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്നാൽ പാർട്ട് ബി പാർട്ട് സി എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ പാർട്ട് ബി എന്ന് പറയുമ്പോൾ വർക്ക് പ്ലേസ് കമ്മ്യൂണിക്കേഷനാണ് എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറും നേഴ്സുമായിട്ടുള്ള കോൺവെർസേഷൻ അല്ലെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റും പേഷ്യൻറ്റുമായിട്ടുള്ള കോൺവെർസേഷൻ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്നൊരു കോൺവെർസേഷൻ അങ്ങനെ ഡിഫറെൻറ്റ് സെറ്റിങ്സ് ആണ് ഓക്കെ ഓരോ 6 questions ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പാർട്ട് ബിയിൽ അപ്പോൾ ഓരോ ക്വസ്റ്റ്യനിലും ഡിഫറെൻറ്റ് സെറ്റിങ്സ് ആണ് അവിടെ നടക്കുന്ന കോൺവെർസേഷനെ കുറിച്ചുള്ള ഇതാണ് പാർട്ട് ബിയിൽ ഓരോ ക്വസ്റ്റ്യൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരു ഗ്യാപ്പ് 30 seconds ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ ആ ഗ്യാപ്പിൽ എന്താ ചെയ്യേണ്ടത് നമ്മൾ ക്വസ്റ്റ്യൻ ഫസ്റ്റ് വായിക്കുക അത് കഴിഞ്ഞ് അതിൻ്റെ ഓപ്ഷൻസ് വായിക്കുക അതിൽ കീവേഡ്സ് കാണുമല്ലോ അത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈസൻറ്റ് ഡോണ്ട് അങ്ങനെയുള്ള വേർഡ്സാണ് അങ്ങനെയുള്ള വേർഡ്സ് വരുമ്പോൾ അതൊരു ഡിസ്ട്രാക്ടർ ആയിരിക്കും അത് നമ്മൾ റോങ് ചോയ്സ് സെലക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് സോ അങ്ങനെയുള്ള വേർഡ്സ് വരുമ്പോൾ നമ്മൾ നല്ല കെയർഫുൾ ആയിരിക്കണം പാർട്ട് സിയും പാർട്ട് ബി പോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് അതും നമ്മൾ ആൻസേഴ്സ് ബബിൾ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ പാർട്ട് സി 2 extracts ഉണ്ട് ഓരോ എക്സ്ട്രാക്റ്റിൽ നിന്ന് നമുക്ക് 6 questions അതുകൊണ്ട് പാർട്ട് സി തുടങ്ങുന്നതിന് മുമ്പ് 90 seconds ഒരു ഗ്യാപ്പ് ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ഗ്യാപ്പിൽ ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്യുക അതിൻ്റെ ഓപ്ഷൻസ് വായിക്കുക കീവേഡ്സ് നോട്ട് ചെയ്യുക ഈസ് ആൻഡ് ഡോണ്ട് അങ്ങനെയുള്ള വേർഡ്സൊക്കെ നോട്ട് ചെയ്യുക അപ്പം നമുക്ക് റൈറ്റ് ചോയ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ ആ 90 seconds മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക ടോട്ടൽ ലിസണിങ്ങിൽ ഇപ്പോൾ 42 questions ആണുള്ളത് ബി സ്കോർ കിട്ടണമെങ്കിൽ നമ്മുടെ സ്കോർ 30 അതിന് എബവ് ആയിരിക്കണം OET റീഡിംഗ് 3 parts പാർട്ട് എ പാർട്ട് ബി ആൻഡ് പാർട്ട് സി ടോട്ടൽ റീഡിങ്ങിന് 60 minutes പാർട്ട് എ 15 minutes റെസ്റ്റ് 45 minutes ഫോർ പാർട്ട് ബി ആൻഡ് പാർട്ട് സി പാർട്ട് എയിൽ 20 questions ആണുള്ളത് പാർട്ട് ബി 6 questions ആൻഡ് പാർട്ട് സി 16 questions പാർട്ട് എയിൽ ഫസ്റ്റ് 7 questions എന്ന് പറഞ്ഞാൽ അതിൽ ഏത് പാരഗ്രാഫിലാണ് ആ ഇൻഫോർമേഷൻ വരുന്നതെന്ന് കണ്ടുപിടിക്കുന്നതാണ് എ ആവാം ബി ആവാം സി ആവാം അല്ലെങ്കിൽ ഡി ആവാം ഇതിലേതെങ്കിലും ഒരു ലെറ്റർ റിപ്പീറ്റ് ചെയ്യാം നെക്സ്റ്റ് 7 questionsൽ ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു ഫ്രേസ് ആണ് ആൻസറായിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഫില്ലിംഗ് ദ ഗ്യാപ്സ് ആണ് സോ ടോട്ടൽ 20 questions ആ 15 minutes ഈ 20 questionsൻ്റെ ആൻസർ കണ്ടുപിടിച്ചിരിക്കണം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ പാർട്ട് എ 15 minutes ആണ് അതിൽ ഇമ്പോർട്ടൻറ്റ് ടൈം മാനേജ്മെൻ്റ് ആണ് ഓക്കെ അതിന് ടൈം മാനേജ്മെൻറ് കീപ്പ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ കുറേ കിട്ടാവുന്നതിന് മെറ്റീരിയൽസ് വെച്ച് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്ത് മാത്രം പോലെ അതിൽ ഹാർഡ് വർക്കും കൂടെ ചെയ്യുക OET സ്പീക്കിംഗ് അത് എക്സാം 18 to 20 minutes ആണ് ഫസ്റ്റ് നമ്മുടെ എക്സാമിന് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുക വോം അപ്പ് ക്വസ്റ്റ്യൻസ് എന്താണ് OET അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് OET ചൂസ് ചെയ്യാൻ കാരണം ഓക്കെ വൈ ഡു യു ചൂസ് നേഴ്സിംഗ് അതായത് നമുക്ക് റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എനിവേ വോം അപ്പ് ക്വസ്റ്റ്യൻസ് അസസ് ചെയ്യില്ല ഉള്ളി റോൾ പ്ലേ കാർഡ് സെഷൻ മാത്രമാണ് അസസ് ചെയ്യുന്നത് ഓക്കെ ആ വോം അപ്പ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ് നമ്മൾ റോൾ പ്ലേ കാർഡ് സെഷനിലേക്ക് മൂവ് ചെയ്യും 2 role play tasks ആണ് എക്സാമിന് കിട്ടുക ഓരോ റോൾ പ്ലേ ടാസ്കിന് മുമ്പും 3 minutes പ്രിപ്പറേഷന് ടൈമുണ്ട് അത് കഴിഞ്ഞ് 5 minutes സ്പീക്കിംഗ് സ്പീക്കിങ്ങിൽ ഒരു ടാസ്ക് കിട്ടും നമ്മളെപ്പോഴും നേഴ്സസ് ടാസ്ക് നേഴ്സസ് റോളാണ് എടുക്കുന്നത് എക്സാമിനർ പേഷ്യൻസ് ടാസ്ക് ഓക്കെ ഫസ്റ്റ് ആ ടാസ്ക് കിട്ടുമ്പോൾ നമ്മൾ വായിക്കേണ്ടത് സെറ്റിങ്സ് ആണ് സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ അത് എവിടെയാണ് ആ കോൺവെർസേഷൻ നടക്കുന്നതെന്ന് നമുക്ക് സെറ്റിങ്സിലൂടെ മനസ്സിലാവും ചിലപ്പോൾ ഒരു ഹോം വിസിറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ സെറ്റിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു സ്കൂൾ ഹെൽത്ത് നേഴ്സ് സ്കൂളിൽ നടക്കുന്ന ഒരു കോൺവെർസേഷൻ ആയിരിക്കാം സോ സെറ്റിങ്സ് ഗിവ്സ് യു ദ ഐഡിയ അബൌട്ട് വെയർ ദ കോൺവെർസേഷൻ ഇസ് ടേക്കിംഗ് പ്ലേസ് ഓക്കെ അടുത്തത് വായിക്കേണ്ടത് നേഴ്സ് ഒരു ജനറൽ ഡിസ്ക്രിപ്ഷൻ ആണ് ഒരു പുതിയ ഹെൽത്ത് കണ്ടീഷൻ ആണെങ്കിൽ ഒരിക്കലും അതിനെക്കുറിച്ച് വേറെ ചെയ്യേണ്ട അതിനെക്കുറിച്ചൊരു ജനറൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ അവിടെ കാണും പിന്നെ അടുത്തത് ടാസ്ക് അതാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ 5 minutes നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ടാസ്ക് ഒരു 4 to 5 tasks ആണ് ഓക്കെ ആ ടാസ്ക് ഓരോന്നും വായിക്കുമ്പോൾ ഫസ്റ്റ് എന്താണ് കൊടുത്തിരിക്കുന്നത് ആസ്ക്
റീഅഷ്വർ ഓക്കെ ഇതുപോലെയുള്ള വേർഡ്സ് ഒക്കെ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് അത് ഒരു ഓർഗനൈസ് ചെയ്ത് ആ സ്പീക്കിംഗ് നടത്താൻ വേണ്ടി ഇത് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. ഒ ടി സ്പീക്കിംഗ് സെൽഫ് പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നത്? ഒത്തിരി വീഡിയോസ് കേൾക്കുക. ജസ്റ്റ് യൂട്യൂബിലൊക്കെ OET എന്ന് എൻറ്റർ ചെയ്ത് കൊടുത്താൽ തന്നെ ഒത്തിരി റോൾ പ്ലേ വീഡിയോസ് വരും. അപ്പോൾ അതൊക്കെ കേൾക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്താ സംസാരിക്കേണ്ടത്, ഈ സിറ്റുവേഷൻ കിട്ടുവാണെങ്കിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നൊക്കെയുള്ള ഒരു ഐഡിയ കിട്ടും. പിന്നെ നിങ്ങൾക്ക് കമ്പാനിയൻ ഉണ്ടെങ്കിൽ അവരുമായിട്ട് അത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ടാസ്കിനെ കുറിച്ചൊന്നും ഓർത്ത് ഒരിക്കലും പേടിക്കേണ്ട, ജസ്റ്റ് നെറ്റിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ OET സ്പീക്കിംഗ് ടാസ്ക് ഒക്കെ കിട്ടും. പിന്നെ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ OET സ്പീക്കിംഗ് ഇൻ കേസ് കമ്പാനിയൻ ഇല്ലെങ്കിലും അത് ഓർത്ത് വേറെ ചെയ്യേണ്ട. ഞാൻ എന്താ സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നേഴ്സസ് ടാസ്ക് എടുക്കുക, 3 മിനിറ്റ്സ് പ്രിപ്പറേഷൻ ടൈം എടുക്കുക. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് എനിക്ക് പേഷ്യൻറ്റിനോട് ചോദിക്കാം അതൊക്കെ എടുത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുക, ക്വസ്റ്റ്യൻസ് എഴുതി വെക്കുക. എന്നിട്ട് നമ്മൾ സ്പീക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക, അതിനൊപ്പം തന്നെ ഇത് റെക്കോർഡും ചെയ്തിരിക്കണം. ഓക്കെ, അങ്ങനെ 5 മിനിറ്റ്സ് സ്പീക്ക് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് ലിസൺ ടു ദ സ്പീക്കിംഗ് വിച്ച് യു ഹാവ് റെക്കോർഡ്. റെക്കോർഡ് ചെയ്ത ലിസണിങ് റെക്കോർഡ് ചെയ്ത നിങ്ങളുടെ ക്ലിപ്പ്, വോയിസ് ക്ലിപ്പ് അത് ലിസൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് വന്നത് എന്നൊക്കെ മനസ്സിലാവും. സോ ഇൻ കേസ് കമ്പാനിയൻ ഇല്ലെങ്കിൽ ഈ മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് OET എങ്ങനെ സെൽഫ് പ്രിപ്പയർ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ഓവറോൾ ആയിട്ടുള്ളൊരു വീഡിയോ സെഷൻ ആയിരുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതിന് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.